കൂട്ടുകാരെ, ഉസ്താദന്മാരെ, ഈ സാഹിത്യോത്സവിന്റെ വേദിയിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഞാനൊരു കൊച്ചു കഥ പറയാൻ പോകുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണട്ടോ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. ബദർ യുദ്ധത്തിന് മുസ്ലിം സൈന്യം ഒരുങ്ങുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തിന്റെ സഫുകൾ ശരിയാക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു സഫിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വടി കൊണ്ട് സവാദിന്റെ ഉദരത്തിൽ വല്ല തട്ടി സഫ് ശരിയാക്കാൻ നിർദ്ദേശിച്ചു. അല്പസമയം കഴിഞ്ഞതേ ഉള്ളൂ, സ്വഹാബികൾക്കിടയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഓ നബിയെ, അങ്ങേ അല്ലാഹു കാരുണ്യമായിട്ടല്ലയോ അയച്ചത്. അങ്ങനെ ഓടിക്കൊണ്ട് ഉദരത്തിൽ തട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു. ഇത് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്ക് അപ്രകാരം തന്നെ പ്രതികാരം ചെയ്യണം. സ്വഹാബികൾ ഇത് കേട്ട് പൊട്ടി തെറിച്ചു. മുത്തുനബിയോട് പ്രതികാരം ചെയ്യുകയും അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സമാധാനിപ്പിച്ചു. ഒടി സവാദിന്റെ കയ്യിൽ കൊടുത്തു. ഇതാ സവാദ്, പ്രതികാരം ചെയ്യൂ. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ കുത്തിയപ്പോൾ എന്റെ ഉദരം നഗ്നമായിരുന്നു, അപ്രകാരം തന്നെ എനിക്കും പ്രതികാരം ചെയ്യണം. സ്വഹാബികൾ കോപം കൊണ്ട് ക്ഷുഭിതരായി. പക്ഷെ മുത്തുനബിയുടെ വാക്കിനെ മാനിച്ച് അവർ മൗനം പാലിച്ചു. തിരുദൂതർ ആ പുണ്യമേണി വലുവാക്കി. എന്തൊരു സൗന്ദര്യം, ചന്ദ്രനെ നാണിപ്പിക്കുന്ന ആ പുണ്യ ശരീരം. ഇത് കണ്ടപ്പോൾ സവാദിന്റെ കയ്യിൽ നിന്നും അവിടെ താഴേക്ക് വീണു. സവാദ് ഓടി ചെന്നുകൊണ്ട് മുത്തുനബിയുടെ ആ പുണ്യമേനിയിൽ തന്റെ മുഖം വെച്ച് ചുംബിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് സവാദ് ഇത്? അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, അങ്ങയുടെ ഈ പുണ്യമേനിയിൽ ഈ സവാദിന്റെ ശരീരം ഒന്ന് സ്പർശിച്ചാൽ ആ ഭാഗമെങ്കിലും നരകാഗ്നിയിലെത്തുകയില്ലല്ലോ. ഈ അവസാന നിമിഷത്തിൽ ഞാൻ അതിനു വേണ്ടി കൊതിച്ചു നബിയെ. സഹാബികൾ സവാദിന്റെ ഭാഗ്യം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. നോക്കൂ സുഹൃത്തുക്കളെ, സഹാബത്തിന് മുത്തുനബിയോട് എന്തൊരു സ്നേഹമാണുള്ളത്! അല്ല സുഹൃത്തുക്കളെ, എന്റെ കഥ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കഥ തീർന്നട്ടോ. എന്നാൽ ഞാൻ വരട്ടെ. അസ്സലാമു അലൈക്കും.